സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാനിനെ പറ്റിയാണ്. എന്താണ് ക്യാൻ, എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ്? എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം എവിടെയാണ് ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയാണ്. എനിക്ക് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് മലയാളം സംസാരിക്കാൻ കഴിയും. അതല്ലെങ്കിൽ എനിക്ക് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. ഒക്കെ നമ്മൾ പറയാറില്ലേ, എനിക്കൊരു ബൈക്ക് ഓടിക്കാൻ കഴിയും, എനിക്ക് പറ്റും അല്ലെങ്കിൽ കഴിയും എന്നുള്ളതിന് നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അല്ലെങ്കിൽ പറ്റും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ക്യാൻ ഹെൽപ്പ് യു, അവന് നിന്നെ സഹായിക്കാൻ പറ്റും. ഹീ ക്യാൻ ഹെൽപ്പ് യു, അവന് നിന്നെ സഹായിക്കാൻ പറ്റും. ദേ ക്യാൻ ഗീവ് യു മണി, ദേ ക്യാൻ ഗീവ് മണി അല്ലെങ്കിൽ ദേ ക്യാൻ ഗീവ് യു മണി എന്ന് പറഞ്ഞാൽ അവർക്ക് നിനക്ക് പൈസ തരാൻ സാധിക്കും. ദേ ക്യാൻ ഗീവ് യു മണി. ഓൾറൈറ്റ്. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞു, നമുക്കൊരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ പ്ലീസ്, ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പിന്നെ നമ്മൾ പ്ലീസ് എന്തിനാണ് ഉപയോഗിച്ചത്? പ്ലീസ് യഥാർത്ഥത്തിൽ ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാമറിൽ കറക്റ്റാണ്, പ്രത്യേകിച്ച് പ്ലീസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഒരു വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലീസ് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ക്യാനിനേക്കാളും കൂടുതൽ നല്ലത് കുഡാണ്, കാരണം അത് മോർ പൊളൈറ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സന്ദർഭം നോക്കി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ബെറ്റർ കുഡ് ഉപയോഗിക്കുന്നതാണ്. എങ്കിലും മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ക്യാൻ വി ഗോ ഹോം നൗ, ക്യാൻ വി ഗോ ഹോം നൗ, ഞങ്ങൾ വീട്ടിൽ പൊക്കോട്ടെ. അതിനുശേഷവും ഇവിടെ ഒരു പ്ലീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാൻ ഐ ഗോ ഹോം നൗ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ക്യാൻ വി ഗോ ഹോം നൗ പ്ലീസ്, ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ പൊക്കോട്ടെ. പക്ഷേ ഇതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു കുഡാണ് എന്ന്. ഇന്ന് നമുക്ക് നോക്കാം കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം ചില ഉദാഹരണം നോക്കാം. കാണ്ട് ഉപയോഗിച്ച്, കാണ്ട് എന്ന് പറഞ്ഞാൽ കനോട്ട് എന്നാണ്, ക്യാൻ നോട്ട്. കഴിയുമെന്നുള്ള ക്യാൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, കഴിയില്ല, കനോട്ട്. അപ്പോൾ കനോട്ടിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്ത് ഐ നീഡ് ഹെൽപ്പ്, ഐ കാണ്ട് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായം ആവശ്യമുണ്ട്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. അതാണ് ഐ കാണ്ട് ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹായം ആവശ്യമുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇങ്ങനത്തെ ക്യാനും കാണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്യാനിനേക്കാളും എന്തുകൊണ്ട് നല്ലത് കുഡാണ്, കാരണം മോർ പൊളൈറ്റാണ്. കുഡ് ഇച്ചിനോട് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നമുക്ക് കഴിയും എന്നുള്ളടത്ത് തീർച്ചയായിട്ടും നമ്മൾ ക്യാൻ ഉപയോഗിക്കുക, കഴിയില്ല എന്നുള്ളത് കാണ്ട് ഉപയോഗിക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കുഡാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.